നമസ്കാരം. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, സംരംഭങ്ങൾ, ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മാസ്റ്റർ ലെജൻസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. Can join us by today itself and be part of Al Salama and get placed. Al Salama School of Safety Studies. Al Salama Group in the ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ ഒരുപാട് കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അൽ സലാമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അൽ സലാമയുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 2008 മുതൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുണ്ട്. 2013 അൽ സലാമ സ്കൂൾ ഓഫ് സേഫ്റ്റി സ്റ്റഡീസിന്റെ നെബോഷ് അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടി. വേൾഡിലെ തന്നെ ഏറ്റവും റിനോർഡ് ആയിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ, അല്ലെ ഏറ്റവും കൂടുതൽ രാജ്യം അംഗീകരിച്ച നെബോഷിൻ്റെ അക്രഡിറ്റേഷനാണ് നമ്മൾ 2013 നേടിയത്. 2015 നമ്മൾ സ്പ്രെഡ് ഔട്ട് ആവാൻ തുടങ്ങി. 2016 നമ്മൾ കോർപ്പറേറ്റ് ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്തു. 2017 നമ്മൾ ട്രിവാൻഡ്രത്തും 2018 നമ്മൾ കൊച്ചിയിലും ബ്രാഞ്ചസുകൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 2019 നമ്മൾ അൽ സലാമ കോളേജ് ഓഫ് മാനേജ്മെന്റ്, പണ്ട് അൽ സലാമ കോളേജ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് എന്നായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ അൽ സലാമ കോളേജ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഷോർട്ട് ഫോമിലേക്ക് എത്തി. അൽ സലാമ കോളേജ് ഓഫ് മാനേജ്മെന്റിന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ പ്രോഗ്രാംസുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്തു തുടങ്ങിയത്. 2020 പാൻഡമിക് സിറ്റുവേഷൻ ആയാൽ പോലും ആ ഒരു പൈപ്പ് ലൈനിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന അൽ സലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോഡിംഗ് എന്ന ഒരു സംരംഭം കൂടി 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2021 എഗെയിൻ ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് ഓൺ നമ്മൾ തുടങ്ങുകയാണ്. നമ്മളിപ്പോഴും നമ്മൾ ആ ഒരു ഗ്രോത്തിൽ തന്നെയാണ്. സോ അതുകൊണ്ട് നമ്മൾ 2021 തലശ്ശേരി, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരിയിൽ നമ്മൾ പോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബ്രാഞ്ച്, അതായത് ഈ നാല് വെർട്ടിക്കളുമുള്ള ഒരു ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു വെഞ്ചറിലേക്കും കൂടി നമ്മൾ വരികയാണ്. അത് ട്രേഡിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള, ഒക്യുപ്പേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് കൂടി നമ്മൾ തലശ്ശേരിയിൽ ഓപ്പൺ ചെയ്യും. ഒരു കുട്ടി, ഒരു സ്റ്റുഡൻ്റ് ഏതെങ്കിലും ഒരു കരിയറിനെ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കരിയറിന് വേണ്ടി നമ്മുടെ കരിയർ ഗൈഡേഴ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഏതെങ്കിലും ഒരു ഫ്ലയേഴ്സ് കണ്ട്, എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റ് നമ്മളിലെത്തുന്നത്, അവിടെ നിന്ന് മുതൽ എങ്ങനെയാണ് നമ്മൾ അവരെ മോൾഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കരിയർ ഗൈഡൻസ് തന്നെയാണ് അതിൽ ഏറ്റവും ഫസ്റ്റ്. കരിയർ ഗൈഡൻസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്ത പോകുന്നത് 10th സ്റ്റാൻഡേർഡിലേക്കും 12th ലേക്കാണ്. കാരണം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ 10th കഴിയുന്ന സിറ്റുവേഷൻസിലും മാത്രമാണ് കരിയർ ഗൈഡൻസിനെ കുറിച്ച് അന്വേഷിക്കാറ്. കാരണം ഇനി ഏത് ജോലിയിലേക്ക് കയറണം, അല്ലെങ്കിൽ ഏത് സെക്ടറിലേക്ക് കയറണം, അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്ക് കയറണം എന്ന് അന്വേഷിക്കുന്നത് ആ സിറ്റുവേഷനിൽ മാത്രമാണ്. ആക്ച്വലി കരിയർ ഗൈഡൻസ് അവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ ശരിക്കുമുള്ള കരിയർ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മളൊരു ബിടെക് ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിടെക് കഴിഞ്ഞ ഒരു ആളാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളാണെന്ന് വെക്കുക, ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എത്ര ടൈപ്പ് ജോലിയിലേക്കുള്ള സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പോകാം, മെയിൻ്റെനൻസിലേക്ക് പോകാം, ഡിസൈൻ സെക്ടേഴ്സിലേക്ക് പോകാം, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ സെക്ടറിലേക്ക് പോകാം, അല്ലെങ്കിൽ സേഫ്റ്റി സെക്ടേഴ്സിലേക്ക് പോകാം. ഇത്രയധികം സെക്ടേഴ്സിലേക്കുള്ളപ്പോൾ ഇതിലെല്ലാ സെക്ടേഴ്സിലെ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ രീതികളെല്ലാം ഡിഫറൻ്റ് ആണ്. എങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് എത്താൻ സാധിക്കും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ നമ്മളൊരു സെക്ടർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്? ഇതിനിടയിൽ നമ്മുടെ കരിയറിൻ്റെ ഇടയിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്.
നമ്മുടെ ഒരു താല്പര്യമാണ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ്. നമുക്കൊരു മനസ്സിൽ നമുക്ക് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് കോഴ്സ് എന്ന് വെച്ചാൽ ഏത് സെക്ടർ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ കലാകാലം അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ആദ്യം എടുക്കേണ്ട പോയിന്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. മനസ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് നമ്മളൊരു സെക്ടർ ചൂസ് ചെയ്യേണ്ടത്. ആണെങ്കിൽ പോലും രണ്ടാമതായിട്ടും അതിനും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങളാണ് സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റി. മനസ്സിന് എത്ര താല്പര്യമുണ്ടായാലും പോലും നമ്മൾ ആ താല്പര്യങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി സാധ്യതകൾ അവസരങ്ങൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമതായിട്ട് എടുക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സാധ്യതകളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, അനാലിസിസ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മളൊരു സാധ്യതകളെ കുറിച്ച് അതിനുശേഷം വേണം നമ്മളൊരു സാധ്യത കണ്ടുപിടിക്കാൻ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ആ സാധ്യതകളുടെ വാലിഡിറ്റി, അതായത് ആ ഓപ്പർച്യൂണിറ്റിയുടെ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ജോലി കിട്ടി, നമുക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ആ ജോബിൽ മുന്നോട്ട് ചെല്ലാൻ സാധിച്ചു, നല്ലൊരു സാലറി പാക്കേജിൽ എൻ്റർ ചെയ്യാൻ സാധിച്ചു. ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സെക്ടറിൽ ജോലി സാധ്യതകൾ ഇല്ലാതായാൽ, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പറഞ്ഞാൽ പോലും വേറൊരു സെക്ടറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഫ്രഷറാണ്. അപ്പോൾ നമ്മുടെ കരിയർ എൻ്റർലി ലോസ് ആവാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നമ്മുടെ സാധ്യതകൾക്ക് എത്ര കാലം ആയുസുണ്ട് എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെക്ടറിലെ കരിയർ ഗ്രോത്ത് ആണ്. നമ്മൾ ആ സെക്ടറിൽ ചെന്ന് ഒരു സെക്ടറിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സെക്ടറിൽ എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ അതിലുണ്ട്, അതായത് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് അതിനകത്തുണ്ടോ എന്ന് നോക്കണം. നമ്മൾ മുന്നിൽ പല നമ്മുടെ ചുറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അതായത് ഞാനൊരു 18 വർഷമായി 20 വർഷമായിട്ട് ഇന്ന ടൈപ്പ് ഓഫ് ജോലിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും പ്രൗഡായിട്ട് അത് കേൾക്കും, 20 വർഷമായിട്ടും ആ ഒരു പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അത് ശരിക്കും ഒരു പ്രൗഡായിട്ട് കേൾക്കേണ്ട കാര്യമല്ല. ആ സെക്ടറിൽ വളർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ 20 വർഷം 30 വർഷം ആ സെക്ടറിൽ ഇരിക്കേണ്ട അവസ്ഥ വരില്ല, നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുണ്ടാവും. ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ ആ സെക്ടറിലുള്ള മോണിറ്ററി ബെനഫിറ്റ്സും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടും, എല്ലാ രീതിയിലും നമ്മളുടെ അവിടെ ഡെവലപ്പ് ആവുകയാണ്. ആക്ച്വലി ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം പ്രോപ്പറായിട്ടുള്ള നമ്മുടെ കരിയർ ഗൈഡൻസ് നമുക്ക് കിട്ടാറില്ല എന്ന് തന്നെയാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് കരിയർ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ അൽസലാമ നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ മോണിറ്റർ ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പിന്നെ അവർക്ക് അഡ്വൈസ് ചെയ്ത് സെക്ടറുകളും ഓപ്പർച്യൂണിറ്റീസും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവരുടെ താല്പര്യങ്ങൾ ചോദിച്ച് ഇവിടെ അഡ്മിഷനോ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാറുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ മാത്രം നമ്മളൊരു സെക്ടർ ചൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കരിയറിലൊരു ഗ്രോത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങളെല്ലാവരും ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതായത് ഭയന്ന് നിൽക്കാനല്ല ഉദ്ദേശിച്ചത്, നമ്മൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. പക്ഷേ ആ ഓരോ സ്റ്റെപ്പിലും നമ്മളൊരു സ്റ്റെപ്പിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വിലയായിരിക്കും. അതുപോലത്തെ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് വാലിഡിറ്റി. വാലിഡിറ്റി എത്രത്തോളം വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. നമ്മളൊരു മുന്നേ നമുക്കൊരു റെസിഷൻ ഉണ്ടായ സമയത്തും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, ആൾ ഏകദേശം ഒരു 7 to 8 years എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരികയുണ്ടായി. അങ്ങനെ ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് അന്ന് ഒരു 2 lakh സാലറി ഉണ്ട്, 2 lakh സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൾ അവിടെ നിന്ന് ജോബിന് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ റെസിഷൻ വന്നതിന് സിറ്റുവേഷനിൽ ആൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൾ നാട്ടിലേക്ക് വരാണ്. നാട്ടിലേക്ക് വന്നതിന് ശേഷം ആൾ വേറെ പല രീതിയിലും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ജോലി അന്വേഷിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല. അവസാനം ആൾ വേറെ സെക്ടറിൽ ഒരു ചേഞ്ച് വരുത്താം എന്ന് വെച്ച് വേറെ സെക്ടറിലേക്ക് ആൾ ട്രൈ ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പുതിയൊരു സെക്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അവിടെ ഫ്രഷറാണ്. അവിടെ നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ 60,000 അല്ലെങ്കിൽ 80,000 60,000 or 1 lakh താഴെ ഒരു സാലറി പാക്കേജ് ആൾക്ക് കൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നുള്ളൂ. അതും 1 lakh 60,000 to 1 lakh ഇടയിൽ എത്താൻ പോലും കാരണം ഈ 6 to 8 years എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതല്ല ആൾ ഡിമാൻഡ് ചെയ്യുന്നത്, കാരണം 2 lakh+ സാലറി വാങ്ങിയെന്ന ഒരാൾ ഒരിക്കലും 60,000 ജോലി ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആൾ ജോബ് ചെയ്യാതെ നാട്ടിൽ സെറ്റിൽഡ് ആയ സിറ്റുവേഷൻ വന്നു. അതിനുശേഷം നാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ ഒരു അടുത്ത സെക്ടറിലേക്ക് അന്വേഷിക്കാം എന്ന് ആണ് ആൾ എത്തിപ്പെട്ടത്. ഓക്കെ, ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല, പല ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. നമ്മളറിയുന്നതും അറിയാത്തവയ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് നമ്മുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ ഈ ഒരു കോംപ്ലക്സിറ്റി കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒബ്ജക്റ്റീവിനെ കറക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ, അക്കംപ്ലിഷ്മെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമുക്കുണ്ടായിട്ടുള്ളത് എന്നുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് പരിചയപ്പെടാം. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം.
നെബോഷ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെബോഷ് എന്ന് പറയുന്നത് യു കെ അംഗീകൃതമായിട്ടുള്ള ഒരു കോഴ്സാണ്. ലോകത്തിന്റെ എല്ലായിടത്തും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നെബോഷ് എന്ന് പറയുന്നത്. ഐ ജി സി ക്വാളിഫിക്കേഷനായിട്ടുള്ള നെബോഷ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ നമുക്ക് പ്ലസ് ടു ബേസിക് ആയിട്ടുള്ള ഏതൊരു കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ ഒരു നെബോഷ് ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അതായത് നമുക്കൊരു വെബ്സൈറ്റിൽ നടക്കാൻ പോകുന്ന ഒരു അപകടത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു അപകട സാധ്യതയെ പറ്റിയിട്ട് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെയാണ് വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ടും ഈ ജോലിയിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രൊഫഷണലായിട്ട് വേറെ എന്തൊരു കോഴ്സ് പഠിച്ചൊരാൾക്കും ആഡ് ഓൺ പ്രോഗ്രാമായിട്ട് നെബോഷ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്താലും ആ ഒരു ഫീൽഡിൽ മാത്രമാണ് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. എന്നാൽ നെബോഷ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ലോകത്തിൻ്റെ ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കാറ്റഗറിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്, എയർപോർട്ടുകൾ, ഷിപ്പ്, റിഗുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, സ്കൂളുകൾ, അങ്ങനെയുള്ള നിരവധി ഫീൽഡുകളിൽ നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നെബോഷ് എന്ന് പറയുന്നത്. ഈ നെബോഷ് പഠിച്ച് പാസ്സായ കുട്ടികളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ജോബ് സാധ്യത എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അൽസലാമ നെബോഷിൻ്റെ ഡയറക്റ്റ് അക്രഡിറ്റഡ് സെൻ്റർ ആണ്. 1010 ആണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ വരുന്നത്. നെബോഷ് സർട്ടിഫിക്കേഷൻ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിച്ച കരിയർ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. അതിന് നല്ലൊരു ബാക്ക് ബോൺ സപ്പോർട്ടോടു കൂടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നെബോഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബാക്ക് ബോൺ സപ്പോർട്ടാണ് നിങ്ങൾക്ക് അൽസലാമ എൻഷുർ ചെയ്യുന്നത്. You can join us by today itself and be part of Al Salama and get placed. Al Salama School of Safety Studies. Basically, മെഡിക്കൽ കോഡർ ആകാൻ നിങ്ങൾക്ക് CPC ആവശ്യമാണ്. അതായത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. US ബേസ്ഡ് ആയിട്ടുള്ള AAPC എന്ന് പറയുന്ന ഓതോറിറ്റിയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. AAPC എന്ന് പറയുന്നത് അമേരിക്കൻ അക്കാദമി ഓഫ് പ്രൊഫഷണൽ കോഡ്. ഇന്ത്യയിലും വിദേശത്തും സർട്ടിഫിക്കറ്റിന് നല്ല വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ, അതായത് ഹോസ്പിറ്റൽസ്, ഇൻഷുറൻസ് കമ്പനീസ്, IT സെക്ടേഴ്സിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരിക. ഇന്ത്യയിലും വിദേശത്തും ഒരേപോലെ സാലറി പാക്കേജും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. അൽസലാമ കോളേജ് ഓഫ് മാനേജ്മെൻറ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് പ്രോഗ്രാംസാണ് ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്. ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എൻ്റയർ പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കേന്ദ്ര സർക്കാർ അംഗീകൃതമായ NCVT 6 മാസത്തെയും 1 വർഷത്തെയും ഡിപ്ലോമ കോഴ്സുകൾ ഇന്റേൺഷിപ്പോട് കൂടിയാണ് അൽസലാമ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു സ്കിൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമിൽ ഇന്ന് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതിൻ്റെ ജോലി സാധ്യതകൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളത് തിരഞ്ഞെടുക്കേണ്ടത്. അത്തരത്തിൽ ഫ്യൂച്ചറിൽ അനന്തമായ ജോലി സാധ്യതകളുള്ള ഒരു പ്രോഗ്രാമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. വളരെ കുറഞ്ഞ കാലയളവിൽ ഉയർന്ന ശമ്പളത്തിൽ മികച്ച ഒരു തൊഴിലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മികച്ച ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ഫയർ ആൻഡ് സേഫ്റ്റി. ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നിരവധി ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. ഫയർമാൻ, ഫയർ ഗാർഡ്, ഫയർ വാച്ച്, ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ, ഫയർ ഓപ്പറേറ്റർ, അങ്ങനെ ഒരുപാട്.
ബേസിക് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും വളരെ ഈസിയായി തന്നെ ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള NCVT ഇന്റേൺഷിപ്പോട് കൂടിയ ഡിപ്ലോമ പ്രോഗ്രാമാണ് അൽസലാമ പ്രൊവൈഡ് ചെയ്യുന്നത്. വൺ ഓഫ് അവർ മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. വൺസ് അൽസലാമയിൽ ഒരു സ്റ്റുഡൻറ്റ് വന്ന് ജോയിൻ ചെയ്തെന്ന് അന്ന് മുതലുള്ള എല്ലാ അക്കാഡമിക് കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഇവിടുത്തെ അഡ്മിറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അൽസലാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡെയിലി ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അവരുടെ അക്കാഡമിക്പരമായിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് കണ്ടെത്തി നമ്മളൊരു ഫൈൻ ട്യൂണിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, നൗ കമ്മിങ് ടു ദ മോസ്റ്റ് അവേറ്റഡ് സെഷൻ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന സെഷൻ എന്താണത്? പ്ലേസ്മെൻറ്റ്സ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഹയർ സെക്കൻഡറി കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ്, നല്ലൊരു ഡീസൻറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എയിമിന് എന്താണ്? നല്ലൊരു ജോബ്, നല്ലൊരു ലൈഫ്, നല്ലൊരു സെക്യൂർഡ് ഫ്യൂച്ചർ, അതല്ലേ? സോ അതിന് നിങ്ങൾ അൽസലാമയിൽ ജോയിൻ ചെയ്ത് നല്ലൊരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കോൺടാക്ട് അസ്, നമ്മൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വേരിയസ് മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങളെ ജോബ് ഹണ്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. 2008 മുതൽ നമ്മൾ അൽസലാമ ഈ ഫീൽഡിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റുഡൻറ്റ് ബേസ് ഉണ്ട്, നല്ലൊരു സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ് ഉണ്ട്. ആ സോഴ്സസ് ഉപയോഗിച്ചും വേരിയസ് അതർ സോഴ്സസ് ഉപയോഗിച്ചും നമുക്ക് നിങ്ങളെ ജോബ് ഹണ്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വൈ കാൻ്റ് ഐ ഗോ അലോൺ, അല്ലേ? നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലേ? പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾ സെൽഫായിട്ടൊന്ന് പോയി നയിക്കുക. നിങ്ങൾക്ക് ആ കൺട്രിയുടെ ഒന്നും അറിയില്ല. യു വിൽ ബി കംപ്ലീറ്റ്ലി ന്യൂ ടു ദാറ്റ് ഫീൽഡ്. നിങ്ങൾക്ക് അവിടെ ജോഗ്രഫി അറിയില്ല, അവിടുത്തെ ഒന്നും അറിയില്ല. സോ നിങ്ങളുടെ ടൈം അത്രയും വേസ്റ്റ് ആകും. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ത്രൂ അവർ പാക്കേജ്, ആ ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറേ കോൺടാക്ട്സ് ഉണ്ട്, നമ്മുടെ സ്റ്റുഡൻറ്റ് ഡേറ്റാ ബേസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു എച്ച് ആർ ക്രൂ സ്പെഷ്യലി ഫോർ യു നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്കൊരു ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും, വേഗം തന്നെ നിങ്ങൾക്ക് ജോബ് എത്തിക്കാനും പറ്റും. സോ വിതൗട്ട് തിങ്കിങ് ട്വൈസ്, ജോയിൻ അൽസലാമ, ജോയിൻ അവർ കോഴ്സസ്. You can join us by today itself and be part of Al Salama and get placed.